Hi friends, മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡിംഗ് ആപ്പിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ഏതിലാണെങ്കിലും ശരി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് തുടക്കക്കാരായ നമുക്കിതെല്ലാം നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ. ചെറിയ ചെറിയ ഒരു പോയിന്റ് ആയിരിക്കും, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് ലോവർ സർക്യൂട്ടും അപ്പർ സർക്യൂട്ടിനെയും കുറിച്ച് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ട് തന്നെയാണ്, അതായത് നമ്മൾ ഓരോ സ്റ്റോക്കും അതിൻ്റെ ഏത് വാല്യൂവിലെത്തുമ്പോഴാണ് അപ്പർ സർക്യൂട്ട് അടിക്കുക, അല്ലെങ്കിൽ ഡൗണിലേക്ക് പോയിട്ട് ഏത് വാല്യൂവിലെത്തുമ്പോഴാണ് ലോവർ സർക്യൂട്ട് അടിക്കുകയെന്ന്, നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ ഏത് ബ്രോക്കർ ആണെങ്കിലും ശരി, അപ്സ്റ്റോക്ക് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ സെറോധ ആണെങ്കിലും ശരി, അതിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഒരു ഷെയർ അതിൻ്റെ ഏത് വാല്യൂവിലെത്തുമ്പോഴാണ് അപ്പർ സർക്യൂട്ട് അടിക്കുക അല്ലെങ്കിൽ ലോവർ സർക്യൂട്ട് അടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങളിൽ പലർക്കും മനസ്സിലാവുമായിരിക്കും, അറിയാത്ത ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അപ്സ്റ്റോക്കിലും അതുപോലെ തന്നെ സെറോധയിലും ഏതിൽ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റോക്കിൻ്റെയും അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ അപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നിശ്ചിത വാല്യൂവിലേക്ക് മുകളിലേക്ക് പെട്ടെന്ന് മാറുകയാണെങ്കിൽ, പെട്ടെന്ന് പൊങ്ങി പോവുകയാണെങ്കിൽ, ആ ഷെയർ വാല്യൂ പെട്ടെന്ന് ഉയർന്ന് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടായിരിക്കും മൂവിങ്, അതായത് സ്റ്റോപ്പ് ചെയ്യും നടത്തം. ആ ഒരു സ്റ്റോക്ക് പിന്നെ 1 hour 2 hour ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് കൂടെ ഓടിയില്ല എന്ന് വരും. ആ ഒരു ലിമിറ്റിലും കൂടുതൽ പ്രൈസ് ഉയർന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ലിമിറ്റിലും കുറവ് പ്രൈസ് താഴ്ന്നാലും അങ്ങനെ തന്നെ. ഇത് നമുക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള നഷ്ടം വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നവർക്കും മേലെ അങ്ങനെ പല രീതിയിലായിട്ട് പല ബുദ്ധിമുട്ടുകളും നേരിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇത്തരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റോക്കിൻ്റെയും അപ്പർ സർക്യൂട്ട് വാല്യൂം ലോവർ സർക്യൂട്ട് വാല്യൂം എവിടെ കൊടുത്തിരിക്കുന്നത് അതെങ്ങനെയാണ് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത്, അപ്സ്റ്റോക്കിലും സെറോധയിലും ആ ഒരു പൊസിഷൻ എവിടെ എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് അപ്സ്റ്റോക്കിലൂടെ നോക്കാം ഇതെവിടെയാണ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ കാഡിലാക്കിൻ്റെ ഈ ഒരു സ്റ്റോക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മേലെ ഓവർവ്യൂ, ചാർട്ട്, ന്യൂസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, പോർട്ട്ഫോളിയോ. നമ്മൾ ഓവർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇത് എഴുതിയിരിക്കുന്നു, അപ്പർ സർക്യൂട്ട് 644, ലോവർ സർക്യൂട്ട് 527. അപ്പോൾ ഇതിനർത്ഥം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഷെയർ വാല്യൂ എത്രയാണ്, 591. അപ്പോൾ 591 പെട്ടെന്ന് എന്തെങ്കിലും രീതിയിൽ കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടുകയാണെങ്കിൽ മാക്സിമം 644.70 രൂപ വരെയൊക്കെ കൂടുകയുള്ളൂ. അതിനുശേഷം അത് സ്റ്റോപ്പ് ചെയ്യും സ്റ്റോക്ക് മാർക്കറ്റ്, പിന്നെ കൂടാൻ അനുവദിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇൻട്രാഡേയൊക്കെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അവർ ഷോർട്ട് സെല്ലിംഗ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ആദ്യം വിൽക്കുക പിന്നെ ചോട്ടിലേക്ക് പോയതിന് ശേഷം വാങ്ങിക്കുക. അപ്പോൾ അത്തരക്കാർ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അപ്പർ സർക്യൂട്ട് ഇത്തരത്തിൽ 591 നേരെ 644 പോയി അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും, എല്ലാ പൈസയും നഷ്ടപ്പെട്ടു എന്ന് വരും. അപ്പോൾ ലോവർ സർക്യൂട്ടിൽ പോയാലും അതുപോലെ തന്നെയാണ്, ഒരു 10 lakh വാങ്ങിച്ചിട്ടിട്ട് പെട്ടെന്ന് ലോവർ സർക്യൂട്ട് അടിച്ചാൽ എന്താവും? ഇനിയിപ്പോൾ ലോവർ സർക്യൂട്ടല്ല റവർ സർക്യൂട്ട് വെക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് ചോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും? ഇതാവുമ്പോൾ ഒരു ലിമിറ്റിൽ സ്റ്റോപ്പായി. അങ്ങനെയാണ് ഓരോ സ്റ്റോക്കിനും അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും വെച്ചിരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിന് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ സ്റ്റോക്കിൻ്റെയും അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും കറക്റ്റായിട്ട് ഇതേപോലെ വിവരിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇനി നമുക്ക് ഈ ലോവർ സർക്യൂ അപ്പർ സർക്യൂട്ട് അടിച്ചൊരു സ്റ്റോക്കിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവുമല്ലോ. ഇപ്പോൾ ഈ ഫസ്റ്റത്തെ കോതാരി പെട്രോൾ എന്നാണ് ഈ സ്റ്റോക്കിൻ്റെ പേര് എടുക്കുന്നത് ഞാൻ. അപ്പോൾ ഇതിൻ്റെ അപ്പർ സർക്യൂട്ട് എത്രയാണ്, 55.20 rupees, ലോവർ സർക്യൂട്ട് 36.80 rupees അല്ലേ. അപ്പോൾ ഞാൻ ചാർട്ടിൽ പോകാം കേട്ടോ. ചാർട്ടിൽ പോയിട്ട് ഇന്നിത് 1:13, 1:30, 2 മണിക്ക് മുമ്പ് ഓൾറെഡി 55.20 rupees അടിച്ചിരിക്കുന്നു. അതിനുശേഷം ഇത് മൂവ് ചെയ്തിട്ടില്ല, കണ്ടില്ലേ. അടുത്തത് മൂന്നര വരെ ഇത് സ്ട്രൈറ്റ് ലൈനാണ്. അപ്പോൾ അതിനുശേഷം ഇനിയും ഉയരാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇതിനെ അനുവദിച്ചിട്ടില്ല. ഈ ഒരു സ്റ്റോക്കിന് ഇത്രേ പറ്റുള്ളൂ. ഇത് ചെറിയ വാല്യൂ ഉള്ള ചെറിയ രീതിയിലുള്ള സ്റ്റോക്ക് ആയത് കാരണം ഇത്ര ചെറിയ വേരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ മറിച്ച് നേരത്തെ കണ്ട പോലെ കാഡിലേക്കൊക്കെ ആണെങ്കിൽ അത് കുറച്ച് വാല്യൂ ഉള്ള വലിയ സ്റ്റോക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ അപ്പർ സർക്യൂട്ട് ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ കണ്ട മനസ്സിലായി, ഇതേ ലോവർ സർക്യൂട്ടും അതേപോലെ തന്നെ ആ പറഞ്ഞ റേറ്റിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, പിന്നെ മൂവ് ആവില്ല. ആ സ്റ്റോക്ക് ഇനി നാളെ ആയിരിക്കും മൂവ് ആവും, ഇനി അപ്പ് ആവുകയാണെങ്കിൽ നാളെ ആയിരിക്കും ആവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് നോക്കി മനസ്സിലാക്കുക. അതിനാണ് ഞാനിത് പറയാമെന്ന് വിചാരിച്ചത്. ഓരോ സ്റ്റോക്കിൻ്റെ ഇപ്പോൾ ഡാറ്റ ഇത് കണ്ട
എല്ലാ സ്റ്റോക്കും ഉണ്ട്. നമുക്ക് കുറച്ച് അറിയണ സ്റ്റോക്കാണെങ്കിൽ ഒക്കെ ഇതിപ്പോൾ വി ഗാർഡ് എടുക്കുകയാണെങ്കിൽ വി ഗാർഡിൻ്റെ അപ്പർ സർക്യൂട്ട് നമുക്ക് നോക്കാം. 298 അപ്പർ സർക്യൂട്ട്, ലോവർ സർക്യൂട്ട് 199. ഇപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? 246.80 രൂപ. ഏകദേശം 50 രൂപയിലും മുകളിലേക്ക് ഒറ്റയടിക്ക് കയറി കഴിഞ്ഞാൽ അപ്പർ സർക്യൂട്ടായി. അതുപോലെ തന്നെ 46 രൂപ, 50 രൂപ ഡൗൺ ആയാലും ശരി, ലോവർ സർക്യൂട്ടായി. ഓക്കെ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഞാനിന്നത്, ചെറിയ ചെറിയ ഓരോ പോയിൻറ്റ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ പറഞ്ഞത്. ഇനി നമുക്ക് ഇത് സെറോധയിൽ എവിടെയെങ്കിലും കൊടുത്തിരിക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ സെറോധയുടെ കൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പോയിട്ട് ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇപ്പോൾ SBI കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെവിടെ അറിയാം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഡെപ്ത് കാണാമല്ലോ. മാർക്കറ്റ് ഡെപ്തിനെ കുറിച്ച് ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, അറിയാത്തവർ കണ്ടു നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ അതവിടെ എഴുതിയിട്ടുണ്ട് ലോവർ സർക്യൂട്ട് അപ്പർ സർക്യൂട്ട്. ലോവർ സർക്യൂട്ട് വന്നിട്ട് 832, അപ്പർ സർക്യൂട്ട് 1248. ഇപ്പോൾ ഷെയർ വാല്യൂ 1040. ഏകദേശം 1200 രൂപ കൂടിക്കഴിഞ്ഞാൽ അപ്പർ സർക്യൂട്ടായി, പിന്നെ അത് മൂവ് ആവില്ല എന്നൊക്കെ. ലോവർ സർക്യൂട്ട് അതുപോലെ തന്നെ 1200 രൂപ കുറഞ്ഞു കഴിഞ്ഞാലും 832 ആയിക്കഴിഞ്ഞാൽ പിന്നെ അന്നേ ദിവസം മൂവ് ആവില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണവരായിരിക്കാം, വലിയ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്യണവർക്ക് ഈ അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിലും നല്ല ചുവട്ടിലേക്കോ അല്ലെങ്കിൽ നല്ല മുകളിലേക്കോ പോയി വലിയ രീതിയിലുള്ള നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.